നമസ്കാരം ടീച്ചർ, ഞാൻ സന്ധ്യാവശ്യം ചാനലിൽ നിന്ന് വരികയാണ്. നമസ്കാരം ടീച്ചറെ, ഒന്ന് ഇന്റർവ്യൂ ചെയ്യണം. ടീച്ചറുടെ പേരെന്താ? കലാമണ്ണിലെ ഋതു ചടല താളലയ മൃദുല സരസമ്മ. ഇതെന്തു സാധനം? അതെ, സരസമ്മ എന്നുള്ളത് എന്റെ പേരാ, പിന്നെ ബാക്കി അവാർഡുകളും ഫെലോഷിപ്പുകളും ഒക്കെയാണ്. അല്ല ടീച്ചർ, എന്തൊക്കെയാ ഇവിടെ പഠിപ്പിക്കുന്നത്? ഞാൻ ഇവിടെ ഭരതനാട്യം, കുച്ചിപ്പുടി, മണിപ്പൂരി, പാനിപ്പൂരി, ബേൽപുരി, പിന്നെ മോഹിനിയാട്ടം, അഴിഞ്ഞാട്ടം, കൂടിയാട്ടം, തിരിഞ്ഞാട്ടം, മറിഞ്ഞാട്ടം, അങ്ങനെ പല ആട്ടങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. അല്ല, ഈ കൂടിയാട്ടം അഴിഞ്ഞാട്ടം എന്നൊക്കെ വെച്ചാ എന്തുവാ? അതെ, ഈ കൂടിയാട്ടം എന്ന് പറയുമ്പോഴേ ഈ കുട്ടികളെല്ലാരും കൂടി കൂടി ഇങ്ങനെ കൂടിയാടുക, അങ്ങനെ ആടിക്കൊണ്ടിരിക്കുമ്പോ മുടി ഇങ്ങനെ അഴിഞ്ഞു വീഴും, അത് മുടിയാട്ടം. പിന്നെ അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ഈ ഡ്രസ്സുകൾ ഇങ്ങനെ ഓരോന്ന് അഴിഞ്ഞഴിഞ്ഞു വീഴും, അത് അഴിഞ്ഞാട്ടം. ഈ അഴിഞ്ഞാട്ടത്തിലാണ് എനിക്ക് സ്റ്റുഡൻസ് വളരെ കൂടുതല്. പിന്നെ ഞാനേ ഒരു പുതിയ ഐറ്റംസ് കൂടെ ചേർത്തിട്ടുണ്ട്, അത് ക്യാബറേ. ടീച്ചർ, അങ്ങനെയാണെങ്കിൽ ടീച്ചർ പഠിപ്പിച്ച ഒരു കുട്ടിയുടെ ക്യാബറേ കണ്ടാ കൊള്ളാന്നുണ്ട്. ഓ, കാണാലോ മോളേടെ ഡിവാടി. ഡിവാടിയോ? ഏർവാടിയുടെ മോളാ. ഈ ഡ്രസ് ഇട്ടിട്ടാണോ ക്യാബറേ? പിന്നെ നിങ്ങൾ എന്ത് വിചാരിച്ചു, തുണിയില്ലാതെ കളിക്കുന്നോ? ഞാൻ എന്റെ കുട്ടികളെ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, അവരാരും അങ്ങനെ അഴിഞ്ഞാടത്തൂല്ല. മോൾ ഇതിനു മുമ്പ് ഡാൻസ് കളിച്ചിട്ടുണ്ടോ? അങ്ങനെയല്ല, സമ്മാനം പരാമാനം വിചാരിയുള്ളൂ. സമ്മാനം നീ ഒന്നും പറയണത്, നീ അങ്ങോട്ട് അഴിഞ്ഞാട്. എടാ മഹാബാബി, നിനക്ക് ഇങ്ങനെ ദുർദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കളിച്ചാനല്ലോ ക്യാബറേ.